പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സമർത്ഥമായ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് നമ്മുടെ പാപങ്ങളെ ഓർത്ത് അനുദപിക്കാം, ദൈവത്തോട് മാപ്പ് ചോദിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് അവിടുത്തെ ഏകജാതനായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ രക്തത്താൽ നമ്മുടെ ഹൃദയങ്ങളെ കഴുകി വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ വന്മ കൊണ്ട് നിറച്ച് നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, കേണപേക്ഷിക്കുന്ന ജനത്തിൻ്റെ പ്രാർത്ഥന സ്വർഗീയ കാരുണ്യത്തോടെ ശ്രവിക്കണമേ. അങ്ങനെ അവർ ചെയ്യേണ്ടവ കാണാനും കണ്ടവ നിവർത്തിക്കാനും ശക്തരാകുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ഒന്നാം വായന ഹെബ്രായർക്കെഴുതിയ ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, അവിടുന്ന് നൽകുന്ന വിശ്രമത്തിലേക്ക് നാം പ്രവേശിക്കുമെന്ന വാഗ്ദാനം നിലനിൽക്കുമ്പോൾ തന്നെ അതിൽ പ്രവേശിക്കാൻ കഴിയാത്തവരായി നിങ്ങളിൽ ആരെങ്കിലും കാണപ്പെടുമോ എന്ന് നാം ഭയപ്പെടണം. അവർക്കെന്നതുപോലെ തന്നെയാണ് നമുക്കും സുവിശേഷം ലഭിച്ചത്. എന്നാൽ അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല, കാരണം അവർ അത് വിശ്വസിച്ചില്ല. എന്നാൽ വിശ്വസിച്ചവരായ നാം വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നു. ലോകം സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അവിടുത്തെ ജോലി പൂർത്തീകരിക്കപ്പെട്ടു. എങ്കിലും അവിടുന്ന് പറഞ്ഞിരിക്കുന്നു, എൻ്റെ ക്രോധത്തിൽ ഞാൻ ശപഥം ചെയ്തതുപോലെ അവരൊരിക്കലും എൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയില്ല. ഏഴാം ദിവസത്തെപ്പറ്റി ഒരിടത്ത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, തൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ശേഷം ഏഴാം ദിവസം ദൈവം വിശ്രമിച്ചു. വീണ്ടും ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അവർ ഒരിക്കലും എൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയില്ല. അതുപോലുള്ള അനുസരണക്കേട് മൂലം അധപതിക്കാതിരിക്കുന്നതിന് നമുക്കും ആ വിശ്രമത്തിലേക്ക് പ്രവേശിക്കാൻ ഉത്സുകരായിരിക്കാം. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വിസ്മരിക്കരുത്. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വിസ്മരിക്കരുത്. പുരാതന ചരിത്രത്തിൻ്റെ പൊരുൾ ഞാൻ വ്യക്തമാക്കാം. നാം അത് കേൾക്കുകയും അറിയുകയും ചെയ്തിട്ടുണ്ട്. പിതാക്കന്മാർ നമ്മോട് പറഞ്ഞിട്ടുമുണ്ട്. അവരുടെ മക്കളിൽ നിന്ന് നാം അത് മറച്ചു വെക്കരുത്. കർത്താവ് പ്രവർത്തിച്ച മഹത്തായ കാര്യങ്ങളും അവിടുത്തെ ശക്തിപ്രഭാവവും അത്ഭുത കൃത്യങ്ങളും വരും തലമുറയ്ക്ക് വിവരിച്ചു കൊടുക്കണം. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വിസ്മരിക്കരുത്. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വിസ്മരിക്കരുത്. അവർ ദൈവത്തിൽ ആശ്രയിക്കുകയും അവിടുത്തെ പ്രവൃത്തികൾ വിസ്മരിക്കാതെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യും. അവർ തങ്ങളുടെ പിതാക്കന്മാരെ പോലെ ദുശ്ശാഠ്യക്കാരും മത്സരബുദ്ധികളും ചഞ്ചല ഹൃദയരും ദൈവത്തോട് അവിശ്വസ്തരും ആകരുത്. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വിസ്മരിക്കരുത്. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വിസ്മരിക്കരുത്.
വരാനിരിക്കുന്ന തലമുറ ഇനിയും ജനിച്ചിട്ടില്ലാത്ത മക്കൾ അവ അറിയുകയും തങ്ങളുടെ മക്കൾക്ക് അവ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വിസ്മരിക്കരുത്. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വിസ്മരിക്കരുതേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ ഉദയം ചെയ്തിരിക്കുന്നു. ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. സുവിശേഷ വെളിച്ചത്താൽ ഇരുളെല്ലാം നീക്കിടുവാൻ അവതാരം ചെയ്തവനെ കൈകൂപ്പി വണങ്ങിടാൻ കർത്താവേ ധരണിയിൽ നിൻ സാക്ഷികളായി തീർന്നിടുവാൻ കർത്താവേ ധരണിയിൽ നിൻ സാക്ഷികളായി തീർന്നിടുവാൻ ഞങ്ങളിൽ നിൻ സുവിശേഷം പൂങ്കിരണം ചൊരിയട്ടെ ഞങ്ങളിൽ നിൻ സുവിശേഷം പൂങ്കിരണം ചൊരിയട്ടെ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് കർത്താവേ അങ്ങേയ്ക്ക് മഹത്വം. അധ്യായം 2:1-12 വരെയുള്ള തിരുവചന ഭാഗം. കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് യേശു കഫർനാമിലെത്തി. അവൻ വീട്ടിലുണ്ട് എന്ന വാർത്ത പ്രചരിച്ചു. വാതിൽക്കൽ പോലും നിൽക്കാൻ സ്ഥലം തികയാത്ത വിധം നിരവധി ആളുകൾ അവിടെ കൂടി. അവൻ അവരോട് വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ 4 പേർ ഒരു തളർവാദ രോഗിയെ എടുത്തുകൊണ്ട് വന്നു. ജനക്കൂട്ടം നിമിത്തം അവൻ്റെ അടുത്തെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അതിനാൽ അവനിരുന്ന സ്ഥലത്തിൻ്റെ മേൽക്കൂര പൊളിച്ച് തളർവാദ രോഗിയെ അവർ കിടക്കയോടെ താഴേക്കിറക്കി. അവരുടെ വിശ്വാസം കണ്ട് യേശു തളർവാദ രോഗിയോട് പറഞ്ഞു, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നിയമജ്ഞരിൽ ചിലർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവർ ചിന്തിച്ചു, എന്തുകൊണ്ടാണിവൻ ഇപ്രകാരം സംസാരിക്കുന്നത്? ഇവൻ ദൈവദൂഷണം പറയുന്നു. ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് പാപം ക്ഷമിക്കാൻ സാധിക്കുക? അവർ ഇപ്രകാരം വിചാരിക്കുന്നുവെന്ന് മനസ്സിലാക്കി യേശു അവരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നത്? ഏതാണ് എളുപ്പം, തളർവാദ രോഗിയോട് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് നടക്കുക എന്ന് പറയുന്നതോ? എന്നാൽ ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന്. അവൻ തളർവാദ രോഗിയോട് പറഞ്ഞു, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക. തൽക്ഷണം അവൻ എഴുന്നേറ്റ് കിടക്കയും എടുത്ത് എല്ലാവരും കാണുകെ പുറത്തേക്ക് പോയി. എല്ലാവരും വിസ്മയിച്ചു. ഇതുപോലൊന്ന് ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേയ്ക്ക് സ്തുതി. ിൽ കാഴ്ചയേകാം ജീവിതം കാരുണ്യവാനാം നല്ല ദൈവമേ. കാസയിൽ പീലാസയിൽ കാഴ്ചയേകാം ജീവിതം കാരുണ്യവാനാം നല്ല ദൈവമേ. സ്നേഹമായി സാദരം സ്വീകരിച്ചാലും ഏഴയാ
ennude ee kaalchagal sahodare nammude ee beli sarvashaktanum pidavumaya devathine സ്വീകാര്യം ആകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേ ജനത്തിന്റെ കാഴ്ചയർപ്പണം അങ്ങേക്ക് പ്രീതികരമാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുവഴി വിശുദ്ധീകരണം വീണ്ടെടുക്കുവാനും ഭക്തിയോടെ പ്രാർത്ഥിക്കുന്നവ പ്രാപിക്കുവാനും ഇടയാകുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതോ ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുന്ന് സർവവും പുനരുദ്ധരിക്കാൻ അങ്ങ് തിരുവുള്ളമാവുകയും അവിടുത്തെ സമ്പൂർണതയിൽ നിന്ന് സ്വീകരിക്കാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്തു. എന്തെന്നാൽ അവിടുന്ന് ദൈവത്തിൻ്റെ രൂപത്തിലായിരിക്കെ തന്നെ തന്നെ ശൂന്യനാക്കി അവിടുത്തെ കുരിശിലെ രക്തം വഴി സകലതിനും ശാന്തി കൈവരുത്തുകയും ചെയ്തു. അതിനാൽ എല്ലാറ്റിനും ഉപരിയായി അവിടുന്ന് ഉയർത്തപ്പെടുകയും അവിടുത്തെ അനുസരിക്കുന്നവർക്കെല്ലാം തന്നെ നിത്യരക്ഷയുടെ കാരണമായി തീരുകയും ചെയ്തു. ആകയാൽ ദൂതന്മാർ, മുഖ്യദൂതന്മാർ, ഭദ്രാസനന്മാർ, അധീശന്മാർ തുടങ്ങിയ എല്ലാ സ്വർഗീയ വൃന്ദങ്ങളോടും ചേർന്ന് അങ്ങേ മഹത്വം പ്രകീർത്തിച്ച് ഞങ്ങൾ അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ, 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോശാന, ഹോശാന, വിശുദ്ധ കുർബാനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സണ്ണിയുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മൾ ഓരോരുത്തരുടെയും ആവശ്യങ്ങളും നമ്മുടെ കുടുംബത്തിന്റെ ആവശ്യങ്ങളും ഈ അൽത്താരയിൽ സമർപ്പിക്കാം. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം.
കർത്താവേ അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു ആഗയാൽ കർത്താവേ അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സെബാസ്റ്റ്യൻ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേപുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. എഴുന്നേറ്റ് നിന്ന് സ്വർഗത്തിലേക്ക് നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും നമുക്ക് ഉയർത്തി സമർപ്പിക്കാം. ഒരു ഗ്യാദറിന് വേണ്ടി അവരുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. മാർഗരറ്റിൻ്റെ കുടുംബത്തെയും പ്രത്യേകം ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ച് അവരുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിച്ചു കൊടുക്കണമെന്ന് ദൈവത്തെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നു വേണ്ടി ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ, കഥാവ് എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ, ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ, അനുഗ്രഹപൂർണമായ പ്രത്യാശി ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങേ അപ്പസ്തോലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളം അനുസരിച്ച് തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിൻ്റെ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യല്ല, അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള കുർബാന സ്വീകരണം നടത്തുന്നവർ പ്രാർത്ഥനാപൂർവ്വം അക്കാര്യം ചെയ്ത് ദൈവാനുഗ്രഹം പ്രാപിക്കുക.
നമുക്ക് പ്രാർത്ഥിക്കാം. ഏതാനും നിമിഷങ്ങൾ നിശബ്ദതയിൽ നമ്മൾ ഏറ്റെടുത്ത ദിവ്യകാരുണ്യത്തിൻ്റെ സ്നേഹം, ശക്തി, ഇവയെല്ലാം ആസ്വദിച്ച് പ്രാർത്ഥിക്കാം. ഈ ദിവസം മുഴുവൻ ഈശോയ്ക്ക് വേണ്ടി ചിന്തിക്കുവാൻ, സംസാരിക്കുവാൻ, ജീവിക്കുവാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. പിതാവേ, പരിശുദ്ധമായ ബലിയിലൂടെ സ്വർഗീയമായ അനുഗ്രഹങ്ങൾ അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ചുവല്ലോ. അവ ഏറ്റെടുത്ത ഞങ്ങൾ കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങേക്ക് വേണ്ടി ജീവിക്കുവാൻ വരമരുളണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദിവ്യപൂജ സമാപിച്ചു.